ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള ചെറിയ ഷോർട്ട് ഫിലിമുകൾ. മൊബൈൽ ഫോണിൽ തൊട്ട് തുടങ്ങിയ പരിപാടിയായിരുന്നു. ക്യൂലായിരുന്നു ഇല്ലി തള്ളയുടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് നമുക്ക് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡ്രീമൊന്നും ആയിരുന്നില്ല. ഈ ഷോർട്ട് ഫിലിമുകൾ കണ്ട് പലരും വിളിച്ച് പ്രൊഡക്ഷൻ കമ്പനികളിൽ നിന്നും സിനിമ ഇൻഡസ്ട്രി അകത്തുള്ള ആളുകളൊക്കെ വിളിച്ച് നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, പറ്റിയ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊക്കെ സംസാരിക്കുന്നു. നമ്മൾ ആ വഴിക്ക് അത് കുറച്ച് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങുന്നതും അപ്പോഴാണ്. ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം സിനിമ ഞങ്ങൾ എത്തിപ്പെടുന്നത് ഷോർട്ട് ഫിലിമുകളിൽ നിന്നാണ്. ഇല്ലിത്തള്ള ചില സാങ്കേതിക കാരണങ്ങളാൽ എന്നൊക്കെയുള്ള ഷോർട്ട് ഫിലിമുകളായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് തന്നെ, സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ എത്തിപ്പെടാനുള്ള റീസൺ. സിനിമ കണ്ടിട്ട് സിനിമ എടുക്കാൻ വന്നതിനേക്കാൾ കൂടുതൽ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയിട്ടുള്ളത്. കാരണം ഷോർട്ട് ഫിലിമുകൾ കാണുമ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള വർക്കുകൾ കാണുമ്പോൾ നമുക്ക് അത് ഈ പരിപാടി ഇപ്പോൾ അവരടുത്തുള്ള അതേ ക്യാമറ ഏതാണ്ട് അതേ സെറ്റപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ഷോർട്ട് ഫിലിം ആണുള്ളായിരുന്നു. എന്നെ ഒരു ചെറിയ ഐഡിയ വെച്ചിട്ട് അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇല്ലിത്തള്ള ഗണേഷ് മലയത്താണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എഴുത്തിനൊരു ഭയങ്കര ഭംഗിയായിരുന്നു. ശരിക്കും അതൊരു സ്ക്രിപ്റ്റിൻ്റെ സ്വഭാവത്തിനേക്കാളും അതൊരു കഥ വായിക്കുന്ന സുഖം ഉണ്ടായിരുന്നത് ചെയ്യാൻ. പിന്നീട് നമ്മളത് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ പല കാര്യങ്ങളും ഇതെങ്ങനെ വിഷ്വലി ചെയ്യും എന്നത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ അതിനകത്തൊരു വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു അമ്മൂമ്മയൊക്കെ, അതൊക്കെ സിനിമയൊക്കെ ആകുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അതിനകത്ത് പല സീനുകളും എങ്ങനെ എടുക്കും എന്ന് എഴുതിയത് വായിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ അത് ചെയ്യേണ്ട കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ ഒരു പന്തം കത്തിച്ച് കുറേ ആളുകൾ ഓടിപ്പോകണം, അങ്ങനെ അങ്ങനെ കുറേ വിഷ്വൽസ് ഉണ്ട്. ഇതൊക്കെ ഷോർട്ട് ഫിലിമിൻ്റെ ബഡ്ജറ്റിൽ ആ സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മളത് എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തു. ആ ഒരു എക്സ്പീരിയൻസൊക്കെ ഈ ഭഗവാൻദാസിൻ്റെ രാമരാജ്യത്തിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടു. പല സമയത്തും ഷൂട്ടിൻ്റെ സമയത്തും മഴ പെയ്യുക അല്ലെങ്കിൽ പല ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം സിനിമ പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് കോൺഫിഡൻസ് തന്നത് ഈ ഷോർട്ട് ഫിലിം എക്സ്പീരിയൻസുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെയിം ക്യാമറമാൻ തന്നെയായിരുന്നു. ഇല്ലിത്തള്ളയുടെ കൂടെ വർക്ക് ചെയ്ത ക്യാമറമാനായിരുന്നു, അതിൻ്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടുകാരാണ്. അപ്പോൾ ആ കൂട്ടുകാരുടെ ഒരു ധൈര്യം ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പെബിൻ സിദ്ധാർത്ഥാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. സോ അവൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സ്ക്രിപ്റ്റ് ആയിരുന്നത്. കാരണം അതിനും ഈ പറഞ്ഞ കുറച്ച് ബഡ്ജറ്റിൻ്റെ ആവശ്യമായിരുന്നു. ഒരു വണ്ടി, ഇത്ര ആളുകളുടെ ഈ ബാല ടൈപ്പ് കോസ്റ്റ്യൂംസ്, അതൊക്കെ ഷോർട്ട് ഫിലിം ബഡ്ജറ്റിൽ ഭയങ്കര പരിമിതമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പിന്നീട് അത് സിനിമയായിട്ട് ആലോചിക്കുമ്പോഴും ആ ഒരു ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ സിനിമ വിഷ്വലിയും കൂടി നമുക്ക് കണക്ട് ചെയ്യേണ്ട ഒരു സംഭവമായതുകൊണ്ട് ഈ ബാലയുടെ ഒരു ആംബിയൻസ്, ഉത്സവത്തിൻ്റെ ആംബിയൻസ്, ഇവരുടെ ഈ പല ടൈപ്പ് കോസ്റ്റ്യൂംസുകൾ, ഇതൊക്കെ സിനിമാറ്റിക്കായിട്ട് കുറച്ച് എടുത്തു നിൽക്കും. ഇതിൻ്റെ ഷൂട്ടിങ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമാറ്റിക്കായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് ചെല്ലുമ്പോൾ ഇതിനൊരു ടൈമുകളുണ്ട്. ഇപ്പോൾ 9:30 ബാറ്റ് തീരും, പിന്നീട് അടുത്തത് 12:00 അടുത്ത ബാറ്റ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഷോർട്ട് ഫിലിമിലൊന്നും നമ്മളതിനെ ബാധിക്കാത്ത കുറേ കാര്യങ്ങൾ വരും. ഓരോ ടെക്നീഷ്യൻസിനും അവരുടേതായ ടൈം, പല ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇതങ്ങനെയല്ല, ഒരു സീൻ ഒരു ദിവസം തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ ആൾ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ കുറേ പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ വന്നു. അതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മഴ സംഭവിച്ചു. നമ്മൾ വിചാരിച്ച പല സീനുകളും അപ്പോഴെന്താണോ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറ്റി വേറൊരു സെറ്റപ്പിലേക്ക് മാറ്റേണ്ടി വന്നു. അതൊക്കെ ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മ പുറത്ത് കാണുമോ എന്നുള്ളൊരു പേടി നമുക്കും ഉണ്ടാകും, കാണുന്ന ഓഡിയൻസിനും അങ്ങനൊരു മുൻവിധി ഉണ്ടാകും എന്നൊരു പേടിയുണ്ട്. ആ പേടി മാറ്റണം എന്ന് ആ ഒരു പേടി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതൊരു ഷോർട്ട് ഫിലിം പോലെ ഫീൽ ചെയ്യരുത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്തതാണെന്ന് തോന്നരുത് എന്ന പോലെ മാക്സിമം ഒരു ഉത്സവവും നാടകമൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷ്വൽസൊക്കെ പടത്തിനകത്ത് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്നതുപോലെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ തരണം ചെയ്തപ്പോൾ 21-ാം തീയതി എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഇമോഷണലി ഭയങ്കര ഒരു ഇതുള്ള കാര്യമുണ്ട്.